ഏറ്റവും കൂടുതൽ ട്രെൻഡിംഗ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കൂടി നിൽക്കുന്ന ഒരു വിഷയമാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. ഈ ഫാറ്റി ലിവർ രണ്ട് രീതിയിലുണ്ട്. ഒന്ന്, മദ്യപാനം കഴിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ഫാറ്റി ലിവർ, അതായത് ആൽക്കഹോളിക് ഫാറ്റി ലിവർ. രണ്ടാമത്തത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന് പറയും. ഫാറ്റി ലിവറിന് അധികം നമുക്ക് സിംറ്റംസ് ഒന്നും കാണിക്കത്തില്ല ഫാറ്റി ലിവർ. അഥവാ കാണിച്ചാൽ തന്നെ കാണിക്കുന്ന ഒന്നിലെ നമ്മുടെ വാരിയലിന് വലത് സൈഡ് വാരിയലിന് താഴെ ഒരു വേദന ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ അനുഭവപ്പെടാം. അതുപോലെ തന്നെ എപ്പോഴും ഒരുതരം ക്ഷീണമായിരിക്കും. പിന്നെ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുക, അത് എൻസൈംസിൻ്റെ ആക്ടിവിറ്റി കൂടുമ്പോഴുണ്ടാകുന്നതാണ്. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഫാറ്റി ലിവറിനെ കുറിച്ചാണ്, അഥവാ കരളിൽ കൊഴുപ്പടിയുന്ന അവസ്ഥ. ഈ കാലഘട്ടത്തിൽ നമുക്കിപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് അല്ലേ ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. കുറച്ച് മുമ്പ് വരെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മൂന്ന് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത് ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ എന്നിവയാണ്. എന്നാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കൂടി നിൽക്കുന്ന ഒരു വിഷയമാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലെ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ളൊരു അവയവമാണല്ലോ അല്ലേ കരൾ. ഏകദേശം 1.5 കിലോയോളമാണ് ഇതിൻ്റെ ഭാരം വരുന്നത്. നമ്മുടെ ശരീരത്തിൽ, അതായത് നമ്മുടെ കരളിൽ 10% മുകളിൽ കൊഴുപ്പുണ്ടാവുമ്പോഴാണ് ഫാറ്റി ലിവർ എന്നുള്ളൊരു അവസ്ഥ വരുന്നത്. ഈ ഫാറ്റി ലിവർ രണ്ട് രീതിയിലുണ്ട്. ഒന്ന്, മദ്യപാനം കഴിക്കുന്നത് മൂലം ഉണ്ടാവുന്ന ഫാറ്റി ലിവർ, അതായത് ആൽക്കഹോളിക് ഫാറ്റി ലിവർ. രണ്ടാമത്തത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന് പറയും. അതുണ്ടാവുന്നത് ഒന്നില്ലെങ്കിൽ ഒബിസിറ്റി മൂലം ഉണ്ടാവാം, ഇല്ലെങ്കിൽ ഡയബറ്റീസ് കാരണമുണ്ടാവാം, ഇല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ കാരണമുണ്ടാവാം, അല്ലെങ്കിൽ കൊളസ്ട്രോള് കാരണമുണ്ടാവാം, ഇല്ലെങ്കിൽ നമ്മൾ പുറത്തു നിന്ന് അമിതമായിട്ടുള്ള ഭക്ഷണ രീതി കൊണ്ട് നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടാവാം. നമ്മുടെ ചെറുപ്പക്കാരിൽ ഏറ്റവും കൂടുതൽ ഇപ്പം കണ്ടുവരുന്ന ഒരു അസുഖമാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ ജീവിതശൈലി ശരിയല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. എന്നാൽ ഈ ഫാറ്റി ലിവറിന് അധികം നമുക്ക് സിംറ്റംസ് ഒന്നും കാണിക്കത്തില്ല ഫാറ്റി ലിവർ. അഥവാ കാണിച്ചാൽ തന്നെ കാണിക്കുന്ന ഒന്നിലെ നമ്മുടെ വാരിയലിന് വലത് സൈഡ് വാരിയലിന് താഴെ ഒരു വേദന ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ അനുഭവപ്പെടാം. അതുപോലെ തന്നെ എപ്പോഴും ഒരുതരം ക്ഷീണമായിരിക്കും. പിന്നെ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുക, അത് എൻസൈംസിൻ്റെ ആക്ടിവിറ്റി കൂടുമ്പോഴുണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ കാലോ മുട്ടോ എവിടെയെങ്കിലൊക്കെ, എവിടെയെങ്കിലും നമ്മുടെ ശരീരത്തിലൊരു ഭാഗം തട്ടുകയാണെങ്കിൽ അമിതമായിട്ട് അത് ചുമക്കും. അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ താഴെയായിട്ട് രക്തം കെട്ടിക്കിടക്കുന്നത് കണക്കിനെ നമുക്ക് തോന്നും, അതൊരു സിംറ്റമാണ്. പിന്നെ നീര്, നീരെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വയറിന് ചുറ്റും നീരാവാം, നമ്മുടെ കൈവിരലുകൾ, നമ്മുടെ കാലില് എല്ലാം നീര് അനുഭവപ്പെടും. ഈ ഒരു ഇത്രയും കുറച്ച് സിംറ്റംസാണ് ഫാറ്റി ലിവറിൽ. ഒരു സ്റ്റേജിന് മുകളിൽ പോകുമ്പോൾ മാത്രമേ ഈ സിംറ്റംസ് പൊതുവേ കാണിക്കത്തുള്ളൂ, അല്ലാതെ നമുക്ക് പെട്ടെന്നൊന്നും ഫാറ്റി ലിവർ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. നമ്മൾ പൊതുവേ ഫാറ്റി ലിവർ കാണപ്പെടുന്നത് നമ്മൾ വേറെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ആയിട്ട് ഒരു അൾട്രാസൗണ്ടിന് പോകുമ്പോഴത്തേക്കും ഫാറ്റി ലിവർ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കാറുണ്ട്. പൊതുവേ എല്ലാ മനുഷ്യരിലും ഗ്രേഡ് 1 ഫാറ്റി ലിവർ ആയിരിക്കും കാണപ്പെടുന്നത്. പിന്നെ നമ്മളിത് മനസ്സിലാക്കണമെങ്കിൽ SGOT, SGPT, LFT എന്ന് പറയുന്ന ടെസ്റ്റുകൾ ചെയ്യുക. പിന്നെ ഹോസ്പിറ്റലുകളിൽ ഫൈബ്രോ സ്കാൻ എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്, അതധികം ചെയ്യാറില്ല ആരും. ഈ ടെസ്റ്റിലൂടെയാണ് നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഈ ഫാറ്റി ലിവറിന് ഒരു 4 രീതിയിലാണ് ഇതിൻ്റെ സ്റ്റേജ് പോകുന്നത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കും സിമ്പിൾ ഫാറ്റി ലിവറാണ്, ഗ്രേഡ് 1 ആണത്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കും നോൺ ആൽക്കഹോളിക് സ്റ്റേജാണ്. ആ ഒരു സ്റ്റേജിലാണ് സെക്കൻഡ് സ്റ്റേജ് വരുന്നത്. മൂന്നാമത്തെ സ്റ്റേജിലാണ് ഫൈബ്രോസിസ് വരുന്നത്. ഫൈബ്രോസിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലിവറിന് ചുറ്റും ധാരാളം സ്കാറുകൾ കാണപ്പെടും. നാലാമത്തെ സ്റ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കും ലിവർ സിറോസിസ് ആണ്. ആദ്യത്തെ മൂന്ന് സ്റ്റേജുകളിലും നമുക്ക് ഫാറ്റി ലിവറിനെ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉറപ്പായിട്ടും സാധിക്കും. നമ്മുടെ ലിവറിനുള്ള ഒരു പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ ലിവറിന് കുറച്ച് റെസ്റ്റും കറക്റ്റ് രീതിയിലുള്ള ഭക്ഷണവും ഫൈബർ റിച്ചായിട്ടുള്ള ഭക്ഷണവും എല്ലാം കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ലിവറിന് പൂർണ്ണമായിട്ടും പഴയ രീതിയിലോട്ട് ആവാൻ സാധിക്കും. എന്നാൽ നമ്മുടെ ഈ നാലാമത്തെ സ്റ്റേജായിട്ടുള്ള ലിവർ സിറോസിസിൽ എത്തുകയാണെങ്കിൽ അത് ചെറിയ രീതിയിൽ ബുദ്ധിമുട്ടാണ്. കാര്യം ലിവറിൻ്റെ പ്രവർത്തനം സ്റ്റോപ്പായി തുടങ്ങുന്ന ഒരു സ്റ്റേജാണത്. അതിൽ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഡയറ്റും അതുപോലെ തന്നെ റെസ്റ്റും കൊണ്ട് ഇതിനെ റിവേഴ്സ് ചെയ്യുക എന്നുള്ളത്. ഫാറ്റി ലിവർ കണ്ടുപിടിച്ച ഉടൻ തന്നെ നമുക്ക് ഒരു ഡോക്ടറിനെ പോയി സമീപിക്കണമെന്നില്ല. നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കുറച്ച് ചേഞ്ചസും നമ്മുടെ ഭക്ഷണ രീതിയിൽ കുറച്ച് ചേഞ്ചസും എല്ലാം കൊണ്ടുവരിക തന്നെയാണെങ്കിൽ നമുക്ക് ഫാറ്റി ലിവർ ഉറപ്പായിട്ടും നമുക്ക് റിവേഴ്സ് ചെയ്യാൻ വേണ്ടി സാധിക്കും.
ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫാറ്റി ലിവർ മാറാൻ വേണ്ടിയിട്ട് ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ്. ഒന്നാമത്തെ കാര്യം ആൽക്കഹോൾ, രണ്ട് ഫ്രൈഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, മൂന്ന് അമിതമായിട്ടുള്ള പഞ്ചസാര, അതേത് രൂപത്തിൽ വേണമെങ്കിലും ആവാം, ഐസ്ക്രീം, ചോക്ലേറ്റ്, പേസ്ട്രീസ്, കേക്ക്സ്, ഏത് രീതിയിൽ വേണമെങ്കിലും അതാകാം, അതെല്ലാം ഒന്ന് ഉപേക്ഷിക്കുക. നാല് പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, പ്രോസസ്സ് ചെയ്ത് വരുന്ന ഭക്ഷണങ്ങളൊന്നും തന്നെ കഴിക്കാതിരിക്കുക. അഞ്ച് അമിതമായിട്ടുള്ള ടാബ്ലറ്റ്സ് ഉപയോഗിക്കുന്നത്. ആറ് നമ്മൾ സ്വയമായിട്ട് ചികിത്സ ചെയ്യുന്നത്. ഏഴ് നമ്മുടെ പാൽപ്പൊടി പോലത്തെ സംഭവങ്ങളെല്ലാം ഒഴിവാക്കുക. ഇത്രയും കാര്യങ്ങൾ ഒഴിവാക്കുമ്പം തന്നെ നമുക്ക് ഒരുപാട് ചേഞ്ച് ഫാറ്റി ലിവറിൽ വരുത്തിക്കാൻ വേണ്ടി സാധിക്കും. ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്: 2 ലിറ്റർ വെള്ളം ദിവസവും ഉറപ്പായിട്ടും കുടിക്കുക, എക്സസൈസ് കറക്റ്റായിട്ട് ചെയ്യുക, ഒമേഗ 3 ഫാറ്റി ആസിഡ് വരുന്ന ഭക്ഷണങ്ങൾ ഉപയോഗിക്കുക, അതായത് മീൻ ഉപയോഗിക്കാം, കറിവെച്ച മീൻ ഉറപ്പായിട്ട് ഉപയോഗിക്കാം, പൊരിച്ചതൊന്നും ഉപയോഗിക്കാതിരിക്കുക. പിന്നെ വരുന്നത് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, ധാരാളമായിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുക. ഡയബറ്റിക്കൊക്കെ ഉള്ള ഒരു ഫാറ്റി ലിവർ ആയിട്ടുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ ഫ്രൂട്ട് മിനിമം ഒന്നെങ്കിലും ഡെയിലി കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ വരുന്നത് വെയിറ്റ് കുറയ്ക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുക മസ്റ്റായിട്ടും ഫാറ്റി ലിവർ ഉള്ളവർ. നമ്മൾ മനുഷ്യരെല്ലാവരും ദാഹിക്കുമ്പം വെളിയിൽ പോകുമ്പം ധാരാളം സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കാറുണ്ട് അല്ലേ? എവിടെയാണോ നിൽക്കുന്നത് അപ്പോൾ ദാഹിക്കുമ്പോൾ തൊട്ടടുത്തുള്ള കടകളിൽ നിന്ന് നമ്മൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് മേടിച്ച് കുടിക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ ഫാറ്റി ലിവർ ഉണ്ടാകുന്നത് ഇങ്ങനത്തെ സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കുമ്പോഴാണ്. കൊക്കക്കോള, പെപ്സി, മിരണ്ട അങ്ങനത്തെ സാധനങ്ങളാണ്. അതുപോലെ തന്നെ നമ്മൾ കുടിക്കുന്ന, ഇപ്പം നാരങ്ങ വെള്ളമാണ് മേടിച്ച് കുടിക്കുന്നതെങ്കിൽ പോലും ഉപയോഗിക്കുന്ന വെള്ളം, അതിലും ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലൂടെ നമുക്ക് നമ്മുടെ ലിവറിൽ ഹെപ്പറ്റൈറ്റിസ് എ എന്നുള്ളൊരു സംഭവം വരാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പുറമേ നിന്ന് വെള്ളം മേടിച്ച് കുടിക്കുന്നത് വളരെ ശ്രദ്ധിക്കുക. നമുക്ക് ദാഹിക്കുന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് കുടിക്കുക, അല്ലെങ്കിൽ നല്ല ബ്രാൻഡിൻ്റെ മിനറൽ വാട്ടർ മേടിച്ച് കുടിക്കുക, അല്ലെങ്കിൽ കരിക്കും വെള്ളം കുടിക്കുക. അത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. എപ്പോഴും ചൂടുവെള്ളം തന്നെ കുടിക്കാൻ വേണ്ടിയിട്ടും കൂടെ ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ എല്ലാവരും പാലിക്കുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ജീവിതശൈലി ആയിട്ടുള്ള രോഗം ഫാറ്റി ലിവർ ഒരുപാട് പേർക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും.